യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുട്ടി ഗോസ്പലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈശോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അറിയാമോ? അറിയാൻ സാധ്യത വളരെ കുറവാണ്. കാരണം നമ്മുടെ ബൈബിളിൽ, നമ്മുടെ സുവിശേഷങ്ങളിൽ ഈശോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അധികമൊന്നും സംസാരിക്കുന്നില്ല. ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്, പിന്നീട് നമ്മൾ ഈശോനെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കാണാതെ പോയ ഭാഗം വായിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ നമ്മൾ ഈശോയെ കാണുന്നത് 30 വയസ്സിന് ശേഷമാണ്. ഈശോ മരുഭൂമി പോകുന്നത്, ഈശോ മാമോദ്യം സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് കഴിച്ചു. അതിനുള്ള അത് കഴിഞ്ഞിട്ട് ഈശോയുടെ മരണം വരെ, ഉയർപ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഈശോയുടെ കുട്ടിക്കാലം മിസ്സിങ്ങാണ്. ഇതറിയാനുള്ളൊരു വഴിയുണ്ട്. ഈശോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയുണ്ട്, ദ യങ് മെസ്സിയ. നിങ്ങൾ പറ്റുമെങ്കിൽ ഇത് കാണണം. അതിനകത്ത് ഈശോയുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാമത്തെ വയസ്സിൽ ഈശോയെ കാണാതെ പോകുമ്പോൾ ഈശോയെക്കുറിച്ച് പറയുന്നൊരു വാക്ക് ഇങ്ങനെയാണ്: അവൻ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ പ്രീതിയിൽ വളർന്നു വന്നു. ആ ഒരു വാക്യത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമയുള്ളത്. ഈശോ കുഞ്ഞുനാളിൽ എങ്ങനെയായിരുന്നു, ഈശോയുടെ അറിവ് എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നതാണ്. അതിലൊരു സൂപ്പറായിട്ടുള്ളൊരു കാഴ്ച ഇങ്ങനെയാണ്: ഈശോ ദേവാലയത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ റബ്ബിമാരുണ്ട്, റബ്ബിമാരുടെ ടീച്ചേഴ്സ്. അപ്പോൾ ഈശോയെക്കാൾ വളരെ പ്രായമുള്ള, നരച്ച താടിയും മുടിയൊക്കെ ഉള്ള റബ്ബിമാരുണ്ട്. അവർ ഈശോയോട് സംസാരിക്കുകയാണ്. അവർ കുറേ ചോദ്യങ്ങൾ ഈശോയോട് ചോദിക്കണം. ഈശോ എന്ന് പറഞ്ഞാൽ 12-13 വയസ്സേ ഉള്ളൂ, അത്ര ചെറുതാണ്. അപ്പോൾ അത്ര പ്രായമുള്ള ഒരു പയ്യനോട് ഇവർ വലിയ വലിയ ബിബ്ലിക്കലായിട്ടുള്ള ചോദ്യങ്ങളെ ചോദിക്കുന്നത്. അതിനൊക്കെ വളരെ ഈസി ആയിട്ട് ഈശോ മറുപടി പറയുന്നത്. അവസാനം ഇത്തിരി ടഫായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത്തിരി പ്രായമുള്ള റബ്ബി ചോദിക്കുന്നത്. റബ്ബി ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ദൈവം ദാവീദുമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചത്? ഉടനെ ഈശോ പറയൂ, ആര് പറഞ്ഞ് ലംഘിച്ചെന്ന്? ദാവീദോട് ഉടമ്പടി ലംഘിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ രാജാവ് എവിടെ എന്ന് ചോദിക്കും ഈ ഗുരു. ചോദിക്കുന്നത് രാജാവ് എവിടെ? ഉടനെ ഈശോ പറയും, രാജാവ് വരും. അപ്പോൾ പറയുമ്പോൾ കൊട്ടാരം എവിടെ? കൊട്ടാരം പണിയാൻ വേണ്ടി മരപ്പണിക്കാർ വരുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം ഇതൊക്കെ ചോദിക്കുമ്പോൾ ഈശോയുടെ അപ്പൻ ജോസഫ് തൊട്ടടുത്തിപ്പുണ്ട്. ജോസഫ് ഒരു മരപ്പണിക്കാരെന്ന് അവർക്കറിയാം. അപ്പോൾ കൊട്ടാരം പണിയാൻ മരപ്പണിക്കാരൻ വരും എന്ന് ചോദിക്കുമ്പോൾ അതിന് അർത്ഥം എന്താ? കൊട്ടാരം പണിയുന്നതിൻ്റെ അപ്പം വരും എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അങ്ങനെ കളിയാക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. അതിന് ഈശോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ദൈവമാണ് മരപ്പണിക്കാരൻ. ദൈവം എങ്ങനെ മരപ്പണിക്കാരനാവും എന്ന് പറഞ്ഞിട്ട് ഈ ടീച്ചർ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുമ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾ വിശുദ്ധഗ്രന്ഥം വായിച്ചു നോക്ക്, നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ, ഫ്ലഡിൻ്റെ സമയത്ത് നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറയുന്നുണ്ടല്ലോ, ആ സമയത്ത് കൃത്യമായിട്ട് ഏത് മരം കൊണ്ടാണ് പെട്ടകം ഉണ്ടാക്കേണ്ടത്, എവിടെയാണ് കുറ്റി അടിക്കേണ്ടതെന്ന് ദൈവമാണ് നോഹയോട് പറഞ്ഞു കൊടുക്കുന്നത്. എസക്കിയേൽ പ്രവാചകൻ്റെ വിഷയിൽ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച്, ദേവാലയം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് പറയുമ്പോഴേക്കും ഗ്യാലറിയുടെ സൈസ് എത്രയാണ്, ഓൾട്ടറിൻ്റെ സൈസ് എങ്ങനെയാണ്, ഗേറ്റ് എത്ര ഡൈമെൻഷനാണെന്നൊക്കെ കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനർത്ഥം ദൈവം മരപ്പണിക്കാറ്. ഈശോയുടെ കുഞ്ഞുനാളിലുള്ള ഈ അറിവും ഈ ബുദ്ധിയൊക്കെ കണ്ടിട്ട് അവിടെയുള്ളവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ട്. പിന്നെ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നില്ല, കാരണം അത്രയും മറുപടിയാണ് ഈശോക്കുള്ളത്, അത്ര അറിവ് ഈശോയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ സ്വന്തം നാട്ടിൽ വരാണ്, സ്വന്തം നാട്ടിൽ സിനഗോഗിൽ ഒന്ന് പ്രസംഗിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ നാട്ടുകാരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്, വണ്ടടിക്കുകയാണ്. അവർ ചോദിക്കുന്നത്, ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയവന്? ഈ ഞാനെവിടെ നിന്നാണ്? ഇവൻ വഴി ഇത്ര വലിയ കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? എന്ത് വലിയ കാര്യങ്ങളാണ് സംഭവിക്കുന്നത് പറഞ്ഞ് അത്ഭുതപ്പെടുകയാണ്. ഇത് വണ്ടേഡ്. ഈശോയെക്കുറിച്ച് ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടത് ഈശോയുടെ അറിവ് കണ്ടിട്ടാണ്. ഈശോ എത്രമാത്രം ജ്ഞാനത്തോടെയാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളോട്, പ്രത്യേകിച്ച് കുഞ്ഞുമക്കളോട് എന്താ പറയുന്നത്? നമ്മളും അറിവിൽ വളരണം, വിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ, ഓരോ അവസരങ്ങളും നമ്മൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറയാം. നമുക്ക് അറിവുണ്ടെങ്കിൽ, വേറൊന്നും വേണ്ട, ജീവിതത്തിൽ അറിവുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആൾക്കാർ നമ്മളെ ബഹുമാനിക്കും, ആൾക്കാർ നമ്മളോട് നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. ഈ അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ഈ അറിവ് സ്വന്തമാക്കാൻ നിങ്ങൾ നോക്കണം. ഒരു കഥയുണ്ട്, അതിലൊരു ചെറുപ്പക്കാരൻ, അയാളൊരു പുഴയുടെ അരികിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഈ പുഴയുടെ അരികിൽ ഇങ്ങനെ വെള്ളാരം കല്ലുകളുണ്ട്, വെള്ളാരം കല്ലുകൾ ഇങ്ങനെ കുറേ കിടപ്പുണ്ട്, നന്നായിട്ട് തെളിഞ്ഞ പുഴ ഒഴുകുന്നുണ്ട്, വെള്ളം ഒഴുകുന്നുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ഒരു സ്വരം കേൾക്കുന്നുണ്ട്, എടുത്ത് പൊക്കലിട് എന്ന് പറഞ്ഞ് സ്വരം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവനെ ചുറ്റും നോക്കുമ്പോൾ ആരും കാണാനൊന്നുമില്ല. അവസാനം അവൻ എന്ത് ചെയ്ത്, അവൻ്റെ ഉള്ളിൽ നിന്നാണ് ആ സ്വരം വന്നതെന്ന് അവന് മനസ്സിലായി. അവന് മനസ്സില്ലാ മനസ്സോടെ ഒരു പിടി പെബിൾസ്, വെള്ളാരം കല്ലുകൾ അവനെടുത്തിട്ട് അവൻ്റെ ജീൻസിൻ്റെ പൊക്കലിലിട്ടു. അവൻ വീട്ടിൽ പോയി അവൻ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ അവൻ എഴുതിട്ട് അവിടെ പോകാൻ വേണ്ടി അവൻ്റെ ജീൻസ് എടുത്തിടുമ്പോഴാണ് അവൻ അവൻ്റെ പൊക്കലിലെ വെള്ളാരം കല്ലുകളെ കുറിച്ച് ഓർക്കുന്നത്.
അവൻ വെള്ളാരം കല്ലുകൾ ഇങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ അത് വെള്ളാരം കല്ലുകളല്ല, അത് മുത്തുകളായി, അത് പേഴ്സായി. ഇവന് അത്ഭുതമായിപ്പോയി. ഇവന് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി. സന്തോഷം തോന്നിയത് വെറും വെള്ളാരം കല്ലുകളൊക്കെ വിലപിടിപ്പുള്ള മുത്തുകളായിട്ട് മാറിയില്ലേ. അതോടൊപ്പം തന്നെ അവന് ഭയങ്കര സങ്കടമായി. കൂടുതൽ എടുക്കാമായിരുന്നല്ലോ, കുറച്ചും കൂടി എടുക്കാമായിരുന്നല്ലോ, ഒരു സങ്കടം വന്നു. നമ്മുടെ ലൈഫിൽ ഇങ്ങനെയാണ്, നമ്മൾ ഈ ഭൂമിയിലൂടെ ഒരു തവണ മാത്രമാണ് നമ്മൾ സഞ്ചരിക്കുന്നുള്ളൂ, ഒരു തവണ മാത്രം കടന്നു പോകുന്നുള്ളൂ. ഈ സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം. ചില സമയത്ത് റിസൾട്ട് വരുമ്പോഴാണ് നമ്മളിങ്ങനെ വിചാരിക്കുന്നത്, അയ്യോ കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നല്ല, കുറച്ചും കൂടി പഠിച്ചിരുന്നെങ്കിൽ ഇവിടെ അഡ്മിഷൻ കിട്ടിയാൽ, കുറച്ചും കൂടി മാർക്ക് ഉണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടിയാൽ എന്നൊക്കെ നമ്മളെങ്ങനെ റിഗ്രറ്റ് ചെയ്യുന്നത് കഴിഞ്ഞിട്ടാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ മുന്നിലൂടെ ഒരവസരം ഒരു തവണ മാത്രമാണ് പോകുന്നുണ്ടെങ്കിൽ യു ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി, നിങ്ങളത് പിടിച്ചെടുക്കണം. ഈശോയെ പോലെ, ഈശോ അറിവിൽ വളർന്ന പോലെ നമ്മളും അറിവിൽ വളരണം. അങ്ങനെ നിങ്ങൾ അറിവിൽ വളരുന്നവരാകട്ടെ. ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും പ്രീതിയിലും പ്രായത്തിലും ജ്ഞാനത്തിലും ഒക്കെ മക്കൾ വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി സൺഡേ.